എന്താണ് വാരിയംകുന്നന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം? ലളിതമായി നമുക്ക് ആ കാര്യം പരിചയപ്പെടാം. മഞ്ചേരി നെല്ലിക്കുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് വാരിയംകുന്നന്റെ ജനനം. ചക്കിപ്പറമ്പൻ മൊയ്തീൻകുട്ടി ഹാജിയുടെയും കുഞ്ഞൈമ ഹൈജുമ്മയുടെയും മകനായിട്ടാണ് ജനനം. രണ്ടാമത്തെ കുട്ടിയായിരുന്നു വാരിയംകുന്നൻ. മൊയ്തീൻകുട്ടി ഹാജി കൃഷിക്കാരനായിരുന്നു, അതോടൊപ്പം കച്ചവടക്കാരനുമായിരുന്നു. കുഞ്ഞാമത് ഹാജിയുടെ ജനനത്തിന്റെ വർഷത്തെ സംബന്ധിച്ച് പലതരം തർക്കങ്ങളുണ്ട്. ബ്രിട്ടീഷ് രേഖകൾ പറയുന്നത് 1866 എന്നാണ്, പക്ഷെ ഹിച്ച്കോക്ക് പറയുന്നത് 83 എന്നാണ്. 3 വർഷത്തിന്റെ ഒരു വ്യത്യാസം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ മേലാറ്റൂർ കുഞ്ഞാമത് ഹാജി എഴുതിയ ഖിലാഫത്ത് ലഹള എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. മേലാറ്റൂർ കുഞ്ഞാമത് ഹാജി എന്ന് പറയുന്നത് വാരിയംകുന്നന്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം പറയുന്നത് അനുസരിച്ച് അതിൻ്റെയും ഒരു 6 വർഷം മുമ്പ് ആണ് ജനനം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഏതാണ്ട് 49-50 വയസ്സിലാണ് മലപ്പുറത്ത് കോട്ടക്കുന്ന് വെച്ച് അദ്ദേഹത്തിന്റെ വാരിയംകുന്നന്റെ മരണം എന്ന് പറയുന്നത്. ജനനം എന്ന് പറയുന്നത് ഏതാണ്ട് 1860-66 കാലഘട്ടത്തിലാണെന്ന് വേണം നാം മനസ്സിലാക്കാൻ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നെല്ലിക്കുത്ത് മതപാഠശാലയിൽ നിന്ന് കുന്നുമ്മൽ കുഞ്ഞിക്കുന്നു മുല്ലയുടെ ശിക്ഷണത്തിലാണ് ആദ്യത്തെ പഠനം. കുഞ്ഞിക്കമ്മു മുല്ലയുടെ ശിക്ഷണത്തിലെ പഠനത്തിന് ശേഷം, കുഞ്ഞിക്കമ്മു മുല്ല സ്വാഭാവികമായും ഖുർആൻ പഠനമായിരിക്കും നടത്തിയിരിക്കുക. അതിനുശേഷം വള്ളുവനാട് മാപ്പിള പ്രൈമറി സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടാവുന്നത്. പിന്നീട് മമ്മദ് കുട്ടി മൗലിയാരിൽ നിന്നും നിരവധി അറബി ഗ്രന്ഥങ്ങളിലുള്ള അവഗാഹം വാരിയംകുന്നൻ നേടുന്നുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു പോരാളിയായിരുന്ന ആലി മുസ്ലിയാരുടെ, എരിക്കുന്നം ആലി മുസ്ലിയാരുടെ സഹോദരനായിരുന്നു ഈ മമ്മദ് കുട്ടി മുസ്ലിയാർ. അതുകൊണ്ട് തന്നെ മമ്മദ് കുട്ടി മുസ്ലിയാരുമായിട്ടുണ്ടായിരുന്ന ഈ ബന്ധം ക്രമേണ ആലി മുസ്ലിയാരിലേക്കും ആലി മുസ്ലിയാരും വാരിയംകുന്നനും തമ്മിലുള്ള വളരെ അടുത്ത ഒരു സാഹോദര്യ ബന്ധമായും വ്യാപിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. രണ്ടുപേരും നെല്ലിക്കുത്തുകാരായിരുന്നു. രണ്ടുപേരും തമ്മിൽ കുടുംബ ബന്ധങ്ങളും യഥാർത്ഥത്തിൽ ഉണ്ട്. ചെറുപ്പത്തിൽ കൃഷിയിലും കച്ചവടത്തിലും ഒക്കെ പിതാവിനെ സഹായിച്ചുകൊണ്ടാണ് വാരിയംകുന്നൻ കഴിഞ്ഞുകൂടുന്നത്. പക്ഷെ വാരിയംകുന്നനെ പരിചയപ്പെടുന്നതിന് മുമ്പ് നാം പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം മൊയ്തീൻകുട്ടി ഹാജിയാണ്. മൊയ്തീൻകുട്ടി ഹാജി വളരെ വലിയ തോതിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത ഒരാളാണ്. അതിനെക്കുറിച്ച് അനവധി പടപ്പാട്ടുകൾ ഉണ്ടായിരുന്നു ആ കാലത്ത്. മണ്ണാർക്കാട് പടപ്പാട്ട്, മഞ്ചേരി പടപ്പാട്ട് എന്നൊക്കെ പറയുന്ന പാട്ടുകൾ ഉണ്ടായിരുന്നു. ഈ പാട്ടുകൾ ആ കാലത്ത് ബ്രിട്ടീഷുകാർ നിരോധിക്കുകയും ചെയ്തിരുന്നു. 1896 പ്രധാനപ്പെട്ട ഒരു കർഷക ലഹള ഉണ്ടാവുന്നത്. അതിനകത്ത് മൊയ്തീൻകുട്ടി ഹാജി പങ്കെടുത്തിട്ടുണ്ട്. മഞ്ചേരി കോവിലകത്തിലെ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുക്കുന്ന കലാപം ആയിരുന്നു ആ കലാപം. അത് ബ്രിട്ടീഷ് സൈന്യം പൂർണ്ണമായും പരാജയപ്പെടുത്തിയ ഒരു കലാപമായിരുന്നു. ഒരുപാട് പേർ അതിനകത്ത് കൊല്ലപ്പെട്ടു. 90-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അതിന് രക്ഷപ്പെട്ട ഒരാൾ വാരിയംകുന്നന്റെ ബാപ്പയാണ്, മൊയ്തീൻകുട്ടി ഹാജിയാണ്. അദ്ദേഹത്തെ ഈ ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുത്ത ആളുകളുടെ പട്ടികയിൽ പെടുത്തിക്കൊണ്ട് ആന്തമാനിലേക്ക് നാട് കടത്തുകയാണ് ചെയ്യുന്നത്. ആന്തമാനിലേക്ക് നാട് കടത്തപ്പെട്ട മൊയ്തീൻകുട്ടി ഹാജി വാരിയംകുന്നന്റെ വാപ്പ പിന്നീട് തിരിച്ചു വരുന്നില്ല. അദ്ദേഹം 1907 അവിടെ വെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും തുടർന്ന് അനേകം പേർക്കുള്ള ആന്തമാനിലേക്കുള്ള നാടുകടത്തലിന്റെ ഒരു വലിയ ചരിത്രം 1910-1920 കാലഘട്ടത്തിലുണ്ട്. നമുക്കറിയാം മലബാറിൽ നിന്ന് തന്നെ 10,000-ക്കണക്കിന് ആളുകളെ യഥാർത്ഥത്തിൽ ആന്തമാനിലേക്ക് അന്ന് നാടുകടത്തപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും വലിയ താമസമില്ലാതെ നാട് കടത്തപ്പെടുന്ന ഒരാളായി വാരിയംകുന്നത്ത് കുഞ്ഞാമത് ഹാജിയും മാറും എന്ന കാര്യം ഉറപ്പായിരുന്നു. എന്തായാലും വാരിയംകുന്നൻ ഈ ഒരു ഘട്ടത്തിൽ, ഏതാണ്ട് നാട് കടത്തപ്പെടും എന്നൊരു ഘട്ടത്തിൽ എത്തുമ്പോൾ രഹസ്യമായി ഇവിടെ നിന്ന് മക്കയിലേക്ക് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. കടൽ മാർഗം ബോംബെയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര തിരിക്കുകയും ഏതാണ്ടൊരു 4 വർഷം 4-5 വർഷം, അതിലും തർക്കങ്ങളുണ്ട്, 4-5 വർഷത്തിന് ശേഷം 1913 അദ്ദേഹം തിരിച്ചെത്തുന്നു. ഹിന്ദിയിലും അറബിയിലും ഇംഗ്ലീഷിലും എല്ലാം അവഗാഹം ഉണ്ടായിരുന്ന വാരിയംകുന്നൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം ഒരു പോത്തുവണ്ടിക്കാരനായിട്ടാണ് ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. ഒരു വണ്ടിക്കാരനായി, കച്ചവടക്കാരനായി, കുറച്ചധികം പണമെല്ലാം സമ്പാദിക്കുന്ന ഒരു കച്ചവടക്കാരനായി വാരിയംകുന്നൻ മാറുന്നതിനോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയ്ക്കുള്ള വാരിയംകുന്നന്റെ സ്വാധീനവും വളരെ പെട്ടെന്ന് വികസിച്ചു വന്നിരുന്നു. ഒരു നേതാവ് എന്ന നിലയ്ക്ക്, ഒരു ജനങ്ങൾക്കിടയ്ക്ക് വിലയുള്ള ഒരു സമര നേതാവ് എന്ന നിലയ്ക്ക് വാരിയംകുന്നന്റെ സ്ഥാനം രൂപപ്പെട്ടു വരുന്ന ഘട്ടം ഈ മക്കയിൽ നിന്ന് തിരിച്ചു വന്ന കാലം മുതൽ തന്നെ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നുണ്ട്. മക്കയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം വിവാഹം കഴിക്കുകയും തുടർന്ന്
പലതരം കുറ്റകൃത്യങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ട കേസുകളെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു തട്ടാൻ്റെ കയ്യിൽ നിന്ന് സ്വർണ മോഷണം തുടങ്ങിയ കേസുകളടക്കം ഇന്ന് സാധാരണ ശബ്ദിക്കുന്ന ആളുകൾക്കെതിരെ പറയാവുന്ന അപവാദങ്ങളെക്കാളും ശക്തമായ അപവാദങ്ങളെല്ലാം ആ കാലത്തെ വാരിയംകുന്നിനെ കുറിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ വാരിയംകുന്നിനെ കുറിച്ചൊരു സിനിമ പിടിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഹിന്ദു തീവ്രവാദികൾക്ക് ഒരു മോഷ്ടാവായി വേണമെങ്കിൽ വാരിയംകുന്നിനെ ചിത്രീകരിക്കുക വളരെ എളുപ്പമായിരിക്കും. എന്നാൽ അതേസമയം അതൊന്നുമായിരുന്നില്ല മക്കയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പലായനത്തിൻ്റെ കാരണം എന്ന് വ്യക്തമാക്കുന്ന ചരിത്ര രേഖകളും പലതുമുണ്ട്. എന്തായാലും 1914 ഹാജിയെ നാട് കടത്തുന്നതിന് സർക്കാർ ഉത്തരവിടുന്നുണ്ട്. അറബി നന്നായി എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തിന് ആ കാലമായപ്പോഴേക്കും കുറേയേറെ സ്വത്തുക്കളും ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്കിടയ്ക്ക് രൂപപ്പെട്ടു വന്ന അതൃപ്തി ക്രമേണ ഒന്ന് ചിട്ടപ്പെടുത്തുന്നതിലും അതിനകത്ത് ഒരു സമരത്തിൻ്റെ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിലും വാരിയംകുന്നൻ വഹിച്ച പങ്കാണ് നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ആനിബസൻ്റെ അടക്കം പങ്കെടുക്കുന്ന മഞ്ചേരിയിലെ കോൺഗ്രസിൻ്റെ സമ്മേളനമാണ്. ആ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ സജീവമായി പങ്കെടുത്ത അനേകം മാപ്പിളമാരിൽ ഒരാളായിരുന്നു വാരിയംകുന്നൻ. ആ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നിസ്സഹകരണ പ്രസ്ഥാനവും രണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനവും. രണ്ടിനെക്കുറിച്ചും വളരെ ഊർജ്ജസ്വലമായ ചർച്ചയിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും വാരിയംകുന്നൻ ചെയ്തു എന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. സ്വാഭാവികമായും അന്ന് വികസിച്ചു വരുന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുകയും ആവേശഭരിതനാവുകയും ചെയ്തൊരു ചെറുപ്പക്കാരനായിട്ടാണ് നമുക്ക് ആ ഘട്ടത്തിൽ വാരിയംകുന്നനെ കാണാൻ കഴിയുക. എന്നാൽ പ്രധാനമായും ഇസ്ലാം ഏത് നിലയ്ക്കാണ് അന്ന് ജീവിക്കുന്നത് എന്ന കാര്യത്തെ കൂടി നാം പരിചയപ്പെടേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒക്ടോബറിൽ വെല്ലിംഗ്ടൺ പ്രഭുവിന് 1920 കലാപം നടക്കുന്നത്, 1920 ഒരു വർഷം മുമ്പ് 1919 ഒക്ടോബറിൽ വെല്ലിംഗ്ടൺ പ്രഭുവിന് സമർപ്പിച്ച ഒരു നിവേദനത്തിൽ ഹിദായത്തുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന അക്കാലത്തെ സംഘടന പറയുന്ന ഒരു കാര്യമുണ്ട്. ആ നിവേദനത്തിലെ ഭാഗം ഞാൻ അതേപടി വായിക്കാം. വെല്ലിംഗ്ടൺ പ്രഭു വരുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന നിവേദനം ഇതാണ്: ഞങ്ങൾ താങ്കളെ മലബാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്കൾ ഇവിടം സന്ദർശിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഈ സംഘടന രൂപീകരിച്ചിട്ടുള്ളത് ഗവൺമെന്റുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് നല്ല സമീപനങ്ങളാണുള്ളത്. ഞങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനോട് കൂറു പുലർത്തുന്നവരുമാണ്. സർക്കാർ സഹായത്തോടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ഏക ലക്ഷ്യം. മറിച്ചുള്ള സംഭവങ്ങൾ ചില കുബുദ്ധികൾ ചെയ്തു വെക്കുന്നതാണ്. ഇത്തരക്കാർ സമുദായത്തിന് തന്നെ ഒരു ബാധ്യതയായി തീർന്നിട്ടുണ്ട്. മതഭ്രാന്തന്മാർ എല്ലാ മതങ്ങളിലുമുണ്ട്. എന്നാൽ സർക്കാരിന്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതനുസരിച്ച് ഇത്തരക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. സർക്കാരിനോടുള്ള ഞങ്ങളുടെ കൂറ് ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. മറ്റുള്ളവരെ പോലെ തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വിജയങ്ങളിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. അത്തരം യുദ്ധങ്ങളിൽ പലതിലും ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കുറേ പേർ പങ്കെടുത്തിരുന്നു എന്നതിൽ ചാരിതാർത്ഥ്യവുമുണ്ട്. എങ്കിലും ഞങ്ങളിൽപ്പെട്ട പലരും വളരെ ശോചനീയമായ ചുറ്റുപാടുകളിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾ സർക്കാരിനെ പ്രത്യാശയോടെയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കെല്ലാം പ്രധാന കാരണം ഭൂവുടമകളാണ്. മിസ്റ്റർ ലോഗൻ ഉൾപ്പെടെയുള്ള മിക്ക ഉദ്യോഗസ്ഥന്മാർക്കും ഇക്കാര്യം ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. മാത്രമല്ല, മുസ്ലിങ്ങൾ പൊതുവെ നിരാശ്രയരും നിരക്ഷരരുമാണ്. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഈ ഹർജി യഥാർത്ഥത്തിൽ കൊടുക്കപ്പെട്ടത്. ഈ ഹർജിക്കകത്ത് ഒപ്പിട്ട പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. ആ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മുസ്ലിം മത നേതാക്കളും അതിനകത്ത് ഒപ്പിടുന്നുണ്ട്. പക്ഷെ ഇത്തരം ഹർജികളൊന്നും തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് വേണ്ട പോലെ പരിഗണിച്ചില്ല എന്ന് നമ്മൾ കാണണം. ഈ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഖിലാഫത്തിന്റെ വലിയൊരു സമര പശ്ചാത്തലം ലോകത്ത് രൂപപ്പെടുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഗാന്ധിയുടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തോടുള്ള യോജിപ്പിന്റെ പ്രസ്താവനയും ഖിലാഫത്ത് പ്രസ്ഥാനത്തെയും നിസ്സഹകരണ പ്രസ്ഥാനത്തെയും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഗാന്ധിയുടെ സുപ്രസിദ്ധമായ പ്രസംഗവും തീർച്ചയായും വാരിയംകുന്നനെ വലിയ തോതിൽ സ്വാധീനിച്ചു എന്ന് വേണം നമ്മൾ കാണാൻ. ഏതാണ്ട് 30,000 പേർ പങ്കെടുത്തൊരു മഹായോഗമായിരുന്നു ഗാന്ധിജി പങ്കെടുത്ത യോഗം. ആ ഗാന്ധിജി പങ്കെടുത്ത യോഗത്തിനകത്ത് സ്ത്രീകളും കുട്ടികളും എല്ലാം പങ്കെടുത്തിരുന്നു. അതിൽ കുഞ്ഞഹമ്മദ് ഹാജിയും ചെമ്പ്രശ്ശേരി തങ്ങളും
ഏതാണ്ട് 6 മണിയോട് കൂടി അവിടെ എത്തി ചേർന്നു എന്നാണ് ചരിത്രരേഖ. രാവിലെ മുതൽ മറ്റെന്തൊക്കെയോ തിരക്കുകളിലായിരുന്നു. അതിനുശേഷം വൈകുന്നേരമാണ് ചെമ്പ്രശ്ശേരി തങ്ങളും വാര്യം കുന്നനും കൂടി 6 മണിയോട് കൂടി ഈ പ്രസംഗ സ്ഥലത്ത് എത്തിച്ചേരുന്നത്. ഗാന്ധി എപ്പോഴേക്കും എത്തിയിരുന്നു. വാര്യംകുന്നൻ അടക്കമുള്ള ആളുകൾ വരുമ്പോൾ ജനങ്ങൾ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ഹർഷാരവത്തോടു കൂടിയാണ് വാര്യംകുന്നനെ എല്ലാം സ്വാഗതം ചെയ്യുന്നത്. വാര്യംകുന്നനും വലിയ ആവേശത്തോടു കൂടിയാണ് ഗാന്ധിയുടെ പ്രസംഗം കേൾക്കുന്നത്. ഗാന്ധിയുടെ അന്നത്തെ പ്രസംഗത്തിലെ ഒരു ഭാഗം ഞാൻ ഉദ്ധരിക്കാം. അതിങ്ങനെയാണ്, ഇന്ത്യൻ മുസ്ലിങ്ങൾ ആത്മബലിക്ക് തയ്യാറല്ലേ? ജനവികാരം എന്തെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ അത് കൂടിയേ കഴിയൂ. സർക്കാരിനോട് നിസ്സഹകരിക്കുക എന്ന ഒറ്റ മാർഗമേ നമുക്ക് മുന്നിലുള്ളൂ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ നീതി ലഭിക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾ നിസ്സഹകരണ സമരത്തിൽ അണിചേർന്നാൽ ഹിന്ദുക്കൾ അതിനെ സർവാത്മനാ സ്വാഗതം ചെയ്യേണ്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സാമുദായിക സൗഹാർദ്ദം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഭാഗധേയത്തെക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള സമയമെന്ന് ഹിന്ദുക്കൾ കരുതുന്ന പക്ഷം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ശക്തമായ ഒരു ബന്ധം കൂടുതൽ കരുത്തോടെ കെട്ടിപ്പടുക്കാൻ അവർക്ക് കഴിയും. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്സഹകരണ സമരത്തിന്റെ എല്ലാ വശങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. ഈ സമരത്തിൽ പങ്കെടുത്താൽ ഇപ്പോൾ സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പലതും നഷ്ടപ്പെട്ടു എന്ന് വരാം. കിട്ടിയിട്ടുള്ള സ്ഥാനമാനങ്ങൾ അപമാനത്തിന്റെ അടയാളങ്ങളാണ് എന്ന് കരുതി നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുക. ഗാന്ധിജിയുടെ ഈ പ്രഭാഷണം വലിയ സ്വാധീനം ചെലുത്തിയ നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു തീർച്ചയായും വാര്യംകുന്നൻ. വാര്യംകുന്നന്റെ അവസാന ഘട്ടം വരെ വാര്യംകുന്നൻ ഗാന്ധിജിയുടെ ആദർശങ്ങളെ പിൻപറ്റി എന്ന് നമുക്ക് പറയാനാവില്ല. ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമായ അഹിംസ എന്ന ആശയവും വാര്യംകുന്നനുമായി ഒരിക്കലും പിന്നീട് യോജിച്ചു പോയിട്ടില്ല. പക്ഷേ ഗാന്ധിജി മുന്നോട്ട് വെച്ച ഹിന്ദു മുസ്ലിം സഹവർത്തിത്വം എന്ന ഈ ആശയം നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന സഹവർത്തിത്വത്തിന്റെ ഒരു വലിയ ചരിത്രം ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഉണ്ടെന്നും അത് തുടർന്നു പോരേണ്ടതാണ് എന്നും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം നിലനിൽക്കേണ്ടതാണ് എന്നുമുള്ള ആശയം വാര്യംകുന്നനെ ഒന്നാമതായി പ്രാഥമികമായി വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമതായി, ഇന്ത്യയൊട്ടാകെ നടക്കുന്ന ഒരു വലിയ നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്നുണ്ടെന്നും ആ നിസ്സഹകരണ പ്രസ്ഥാനം ക്രമേണ ബ്രിട്ടീഷ് രാജ് അവസാനിപ്പിക്കുമെന്നും തീർച്ചയായും അത്തരമൊരു സന്ദർഭത്തിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ സമരങ്ങൾ മുഴുവൻ അതുമായി കണ്ണുചേരുമെന്നുമുള്ള ഒരു ബോധ്യം പലപ്പോഴും വാര്യംകുന്നൻ പങ്കിട്ടിട്ടുണ്ട്. ഗാന്ധിജി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വാര്യംകുന്നൻ തുടർന്ന് പല സമയങ്ങളിലും പല സ്ഥലങ്ങളിൽ നിന്ന് നടത്തിയ പ്രഭാഷണങ്ങൾ പ്രസംഗങ്ങളിൽ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുള്ളത്. പല പൂക്കോട്ടിൽ വെച്ച് നടന്ന, മഞ്ചേരിയിൽ വെച്ച് നടന്ന വലിയ മീറ്റിങ്ങിൽ വാര്യംകുന്നൻ പ്രസംഗിക്കുന്നത് ഒരു തുറന്ന കാളവണ്ടിയുടെ മുകളിൽ കയറി നിന്നാണ്. ആ കാളവണ്ടിയുടെ മുകളിൽ കയറി നിന്ന് പ്രസംഗിക്കുമ്പോഴും ഗാന്ധിജി തന്ന ഈ ഉറപ്പിനെ കുറിച്ചും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വരുന്ന ഇന്ത്യയെക്കുറിച്ചുമാണ് വാര്യംകുന്നൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവ തമ്മിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യം ഗാന്ധി മുന്നോട്ട് വെച്ച ആദർശം എന്തോ അത് വാര്യംകുന്നൻ പിന്തുടർന്നിരുന്നില്ല എന്നതാണ്. കാരണം അന്ന് നിലനിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ പുതു സമരവുമായിട്ടല്ല, മറിച്ച് വളരെ പ്രാദേശികമായി രൂപപ്പെട്ടു വന്ന ഭൂവുടമ ബന്ധങ്ങളുടെയും കാർഷിക ബന്ധങ്ങളുടെയും അതൃപ്തിയിൽ നിന്ന് ക്രമേണ മുൻപ് സൂചിപ്പിച്ചതുപോലെ രൂപപ്പെട്ടു വന്ന ഒരു സമരമായിരുന്നു വാര്യംകുന്നന്റെ മുമ്പിലുണ്ടായിരുന്ന മലബാർ കലാപം എന്ന് നമ്മൾ കാണേണ്ടതാണ്. സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ആലി മുസ്ലിയാരും വാര്യംകുന്നനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. മുൻപ് വളരെ അടുത്ത തോതിലുള്ള വളരെ അടുത്ത ഒരേ പ്രദേശത്ത് ജീവിച്ചിരുന്ന ആളുകൾ എന്നതിലപ്പുറം ക്രമേണ ഒരു രാജ്യം സ്ഥാപിക്കുന്നത് വരെ കലാപം വികസിക്കുമ്പോഴും വാര്യംകുന്നനും ആലി മുസ്ലിയാരും തമ്മിലുള്ള ഈ സൗഹൃദവും ബന്ധവും നിലനിന്നായിട്ട് നമുക്ക് കാണാം. ചെമ്പ്രശ്ശേരി തങ്ങളെയും സീതിക്കോയ തങ്ങളെയും വാര്യംകുന്നനെയും എല്ലാം തന്നെ വിവിധ പ്രവിശ്യകളുടെ രാജാക്കന്മാരായി യഥാർത്ഥത്തിൽ അവരോധിക്കുന്നത് തന്നെ ആലി മുസ്ലിയാരാണ്. ആലി മുസ്ലിയാർ എന്ന ആളോടുള്ള ആദരവ് അവസാന കാലം വരെ, ആലി മുസ്ലിയാർ ജീവിച്ചിരിക്കുന്ന കാലത്തും അതിനുശേഷവും വാര്യംകുന്നൻ തുടർന്നു പോരുകയും ചെയ്തു. ഈ വാര്യംകുന്നൻ സ്ഥാപിക്കുന്ന മലയാള രാജ്യത്തിന്റെ പാണ്ടിക്കാട് വെച്ച് നടക്കുന്ന പ്രഖ്യാപനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വാര്യംകുന്നൻ മതസ്പർദ്ധയ്ക്ക് ഒരിടവും അവിടെ നൽകുന്നില്ല എന്നതാണ്. വാര്യംകുന്നൻ പ്രധാനമായും സംസാരിക്കുന്നത് ഹിന്ദുക്കളും ഹിന്ദുക്കളായിരിക്കുന്ന കുടിയാന്മാരും അടങ്ങുന്ന ഒരു സമൂഹം അടക്കം അനുഭവിക്കുന്ന പ്രതിസന്ധികളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, മോഴിക്കുന്നത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് സ്മരണകളിൽ വ്യക്തമാക്കുന്നത് പോലെ,
വാരിയംകുന്നൻ നിലനിന്നിരുന്നത് യഥാർത്ഥത്തിൽ ദരിദ്രരായ സാധാരണക്കാരായ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളുടെ രാജാവും മുസ്ലിങ്ങളുടെ അമീറുമായി ഒരേ സമയം അവരോധിച്ച ആൾ എന്നാണ് വാരിയംകുന്നനെ കുറിച്ച് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശങ്ങളിൽ ഒന്ന്. ഈ വാരിയംകുന്നൻ പിടിയിലാകുന്നത് വരെയുള്ള ഘട്ടത്തിൽ മുഴുവൻ നമുക്ക് പരിശോധിച്ചാൽ കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട വാസ്തവം, വാരിയംകുന്നൻ നിലനിർത്തിപ്പോന്ന ഈ സമരത്തിന്റെ പരിണിതിയെക്കുറിച്ചുള്ള ചില ബോധ്യങ്ങളാണ്. വാരിയംകുന്നന് ഈ സമരം പിടിവിട്ടു പോയി എന്നും ഈ കലാപം ക്രമേണ തങ്ങളുടെ കയ്യിൽ നിൽക്കാതെ അവസാനിക്കാൻ പോവുകയാണ് എന്നുമുള്ള ബോധ്യം ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ കാണാൻ. അങ്ങനെ കാണുമ്പോൾ തന്നെ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും ഹിന്ദുക്കളെ കൊലപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ പാടില്ല എന്ന് അദ്ദേഹം പല സന്ദർഭങ്ങളിലും പ്രസംഗിക്കുന്നുണ്ട്. ആരാധനാലയങ്ങളോട് വേണ്ട സമീപനത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. വിശപ്പടക്കാൻ ഭക്ഷണമില്ലാത്ത അവസ്ഥ ആർക്കും ഉണ്ടാവരുത്, ഉണ്ടാവുന്ന പക്ഷം, ആവശ്യപ്പെടുന്ന പക്ഷം ഉള്ള എല്ലാവരും ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്തുകൊള്ളണമെന്നും അങ്ങനെ സഹായിക്കാൻ സന്നദ്ധരല്ലാത്തവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും വലിയ ശിക്ഷകൾക്കും ഒക്കെ വിധേയമാകും എന്ന കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ തോതിൽ ഒരു മതനിരപേക്ഷമായ കാഴ്ചപ്പാട് ഒരു വശത്ത് കൃത്യമായി തന്നെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം മതത്തിനകത്ത് നിൽക്കുന്ന ഒരു വിശുദ്ധ യുദ്ധത്തെ അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നില്ലേ? തീർച്ചയായും ഇതിനകത്തുണ്ടായിരുന്ന ഇസ്ലാം സമൂഹത്തിനകത്തുള്ള മനുഷ്യർക്കിടയ്ക്ക് നിലനിന്നിരുന്ന ഒരു സാഹോദര്യ ബോധം എല്ലാവരിലേക്കും പകരപ്പെടണമെന്നും അതുകൊണ്ട് തന്നെ മുഴുവൻ മനുഷ്യരെയും ആ അർത്ഥത്തിൽ ഇസ്ലാം പങ്കുവെക്കുന്ന മൂല്യബോധത്തിന്റെ കൂടി പ്രചാരകരായി മാറണമെന്നുമുള്ളൊരു സ്വപ്നം പലപ്പോഴും വാരിയംകുന്നൻ പങ്കുവച്ചതായി നമുക്ക് കാണാവുന്നതാണ്. അതില് ഏറ്റവും കൃത്യമായി നമുക്ക് കാണാവുന്ന ഒരു സന്ദർഭമുണ്ട്. ഒന്ന്, പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഈ മലബാർ കലാപം വലിയ തോതിൽ ഹിംസാത്മകമാകുന്നു എന്ന് കാണുമ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. മലബാറിൽ നിന്ന് തന്നെ പലായനം ചെയ്യുകയാണ് മിക്കവാറും ആളുകൾ ചെയ്യുന്നത്. ആ സമയത്ത് പലായനം ചെയ്യാതെ നിന്ന ഒരാൾ എം പി നാരായണ മേനോനാണ്. എം പി നാരായണ മേനോനോട് വാരിയംകുന്നൻ നടത്തുന്ന ഒരു പ്രസ്താവനയുടെ സന്ദർഭമുണ്ട്. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ശക്തിയെ കുറിച്ച് വളരെ കൃത്യമായി അറിയാവുന്ന ആളായിരുന്നു നാരായണ മേനോൻ. നാരായണ മേനോൻ അത് വ്യക്തമാക്കുന്നുണ്ട്. ഈ വഴികൾ മുഴുവൻ അടച്ചും പാലം പൊളിച്ചും ഒന്നും ബ്രിട്ടീഷ് പട്ടാളത്തെ നേരിടാനാവില്ല എന്നും, ബ്രിട്ടീഷ് പട്ടാളത്തിന് വളരെ ശക്തമായ ഒരു എഞ്ചിനീയറിംഗ് വിങ് ഉണ്ട് എന്നും, അതുകൊണ്ട് തന്നെ ഈ വഴികളടച്ചൊക്കെയുള്ള താൽക്കാലികമായ കലാപങ്ങൾ ക്രമേണ ബ്രിട്ടീഷ് പട്ടാളം അടിച്ചമർത്തുമെന്നും അദ്ദേഹം പറയുമ്പോൾ മറുപടിയായി വാരിയംകുന്നൻ പറയുന്നത് കേൾക്കുക. നിങ്ങൾ വിദ്യാഭ്യാസമുള്ളൊരു വക്കീലാണ്, മാപ്പിളമാരുടെ മിത്രവുമാണ്, പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ് നിങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഒരു തങ്ങളെ പോലെയോ ഗുരുവിനെ പോലെയോ ആണ്. എന്നിരുന്നാലും താങ്കൾ പറയുന്നത് എനിക്ക് അനുസരിക്കാൻ കഴിയില്ല. ഞാനൊരു മാപ്പിളയാണ്, പറങ്കികൾക്കെതിരെ പോരാടിയവരുടെ പിന്മുറക്കാരനാണ്. സമരം നിർത്തിയാൽ അവർ എന്നെ പേപ്പട്ടിയെ പോലെ വെടിവെച്ചു കൊല്ലും. എനിക്ക് ശക്തിയുള്ളിടത്തോളം കാലം ഞാൻ ചെറുത്തുനിൽപ്പ് തുടർന്നുകൊണ്ടേയിരിക്കും. മുഴുവൻ ഹിന്ദുക്കളും കൂടി ഞങ്ങളോടൊപ്പം നിന്നിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരെ മലബാറിൽ നിന്ന് അടിച്ചോടിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഹിന്ദു നേതാക്കന്മാരൊക്കെ എവിടെയാണ്? ഓടിപ്പോകാതിരുന്ന ഒരേ ഒരാൾ നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തങ്ങൾ തന്നെ. എന്തായിരുന്നു വാരിയംകുന്നന്റെ സമീപനം എന്ന് ഈ പ്രസ്താവനയിൽ വളരെ വ്യക്തമാണ്. ധീരമായ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ ചെറുത്തുനിൽപ്പിനാണ് യഥാർത്ഥത്തിൽ വാരിയംകുന്നൻ നേതൃത്വം കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇതിനകത്ത് മുഴുവൻ മനുഷ്യർക്കും പങ്കുണ്ടായിരുന്നു. ഇപ്പോൾ 21 സമരത്തിലെ സ്ത്രീകളുടെ പങ്ക് മിക്കവാറും ചരിത്രകാരന്മാർ പലപ്പോഴും അവഗണിച്ചിട്ടുള്ളതാണ്. ഒരുപാട് മുസ്ലിം സ്ത്രീകൾ പങ്കെടുത്തതാണ് യഥാർത്ഥത്തിൽ ആ സമരത്തിനകത്ത്. എത്രയോ വീടുകൾ പൂർണ്ണമായും സംരക്ഷിച്ചിരുന്നത് മുസ്ലിം സ്ത്രീകളായിരുന്നു. ബ്രിട്ടീഷ് അനുകൂലികളായ ബ്രിട്ടീഷുകൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന കോട്ടക്കിലെ അനവധി ആളുകൾക്ക് നേരെയുള്ള കലാപത്തിന് നേതൃത്വം കൊടുത്തതും കുറെ സ്ത്രീകളായിരുന്നു. ആ അർത്ഥത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരേ സമയം ഭൂരിപക്ഷം മാപ്പിളമാരും, എന്നാൽ ഒരു പറ്റം കുടിയാന്മാരായ ഹിന്ദുക്കളും എല്ലാം പങ്കെടുത്ത നിലയിൽ, സമഗ്ര നിലയിൽ വലിയ തോതിൽ വികസിച്ചു വന്ന മലബാർ കലാപത്തെ ആ അർത്ഥത്തിൽ
ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരു പുതിയ മുന്നണിയായി രൂപപ്പെടുത്തുക എന്ന നിലയിൽ തന്നെയാണ് വാരിയംകുന്നൻ സമീപിച്ചിരുന്നത് എന്നത് വളരെ വ്യക്തമാണ്. മാപ്പിളമാരായ ആരെങ്കിലും ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നുണ്ട് എങ്കിൽ അവരെ ആ പ്രവൃത്തിയിൽ നിന്ന് പിൻവലിപ്പിക്കുകയും തീവ്രമായി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നതിന് പലതരം തെളിവുകളുണ്ട്. പലപ്പോഴും ഇപ്പോൾ പോലും ഹിന്ദു തീവ്രവാദികൾ ഉദ്ധരിക്കാറുള്ള മാധവൻ നായരുടെ മലബാർ കലാപം എന്ന പുസ്തകത്തിലെ തന്നെ ഭാഗം എടുത്തു നോക്കാം. അതിൽ തന്നെ മാധവൻ നായരെ വന്ന് വാരിയംകുന്നൻ കാണുന്ന ഒരു സന്ദർഭം മാധവൻ നായർ എഴുതുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഈ കവർച്ചക്കാരെ അമർച്ച ചെയ്യാനുള്ള എന്തെങ്കിലും പണി ചെയ്യണം എന്നതാണ് മാധവൻ നായർ ആവശ്യപ്പെടുന്നത്. അത് ചെയ്യാനാണല്ലോ ഞാനിവിടെ വന്നിട്ടുള്ളത് എന്നും ഏതെങ്കിലും ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്ന മാപ്പിളമാരിവിടെ ഉണ്ടെങ്കിൽ അവരുടെ കൈ ഞാൻ അറുത്തെടുക്കും എന്നും വാരിയംകുന്നൻ മാധവൻ നായരോട് പറയുന്നുണ്ട്. മാധവൻ നായർ അപ്പോൾ പറയുന്നുണ്ട്, കൈ അറുത്തെടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ കിരാതമായ പ്രവൃത്തിയാണ്, അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാധവൻ നായർ പറയുന്നത് സ്വരം താഴ്ത്തി മാധവൻ നായരോട് ചെവിയിൽ പറഞ്ഞത്രേ വാരിയംകുന്നൻ, ഞാൻ അങ്ങനെ അത്രയും പറഞ്ഞാലേ ഇവരത് ചെയ്യാതിരിക്കൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്ന്. എന്തായാലും വളരെ ക്രൂരമായ ഘോരമായ ശിക്ഷാവിധികൾ തന്നെ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ വാരിയംകുന്നൻ്റെ രാജ്യത്തിനകത്ത് ഉണ്ടായിരുന്നു, പട്ടാള ഭരണമായിരുന്നു നിലവിലുണ്ടായിരുന്നത് എന്നത് വാസ്തവമാണ്. പല സ്ഥലങ്ങളിലും വലിയ തോതിൽ കവർച്ചക്കാരെയും അതുപോലെ തന്നെ ഹിന്ദുക്കളെ ഉപദ്രവിച്ച മാപ്പിളമാരായിരുന്ന ചില സവിശേഷ സ്ഥലങ്ങളിലെ ആളുകളെയും എല്ലാം ചാട്ടവാറിനടി അടക്കമുള്ള ശിക്ഷകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹിന്ദുക്കൾക്കെതിരായുള്ള ആക്രമണമായി മാറുന്ന മുഴുവൻ സന്ദർഭങ്ങളോടും വളരെ രൂക്ഷമായ തോതിൽ പ്രതികരിച്ച നേതാവാണ് പ്രധാനമായും വാരിയംകുന്നൻ. അതുകൊണ്ട് തന്നെ വാരിയംകുന്നനെ പിടിക്കുക എന്നത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയായിരുന്നു. വാരിയംകുന്നനെ പിടിക്കുന്നതിനെക്കുറിച്ച് പലതരം വ്യാഖ്യാനങ്ങളുണ്ട്. വാരിയംകുന്നൻ പിടിയിലായ സന്ദർഭത്തെക്കുറിച്ചും പലതരം വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. വാരിയംകുന്നൻ പിടിയിലായതിന് ശേഷം ജനുവരി 5 കാളികാവിലാണ് അദ്ദേഹത്തെ താമസിപ്പിക്കുന്നത്. ആ താമസിപ്പിച്ചതിന് ശേഷം പെരുമ്പറ കൊട്ടി വാരിയംകുന്നൻ പിടിയിലായി എന്ന വാർത്ത എല്ലായിടത്തും വിളംബരം ചെയ്യുന്നുണ്ട്. ജനുവരി 6 പിറ്റേന്ന് രാവിലെ 10 മഞ്ചേരിക്കും അവിടെ നിന്ന് മലപ്പുറത്തേക്കും കൊണ്ടുപോകും എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. അങ്ങനെ 1922 ജനുവരി 6 രാവിലെ 10 വണ്ടൂർ വഴി മഞ്ചേരി അവിടെ നിന്ന് മലപ്പുറത്തേക്ക് വാരിയംകുന്നനെ കൊണ്ടുപോകുമ്പോൾ പട്ടാളക്കാർ 2 നിന്ന് വലിയ തോതിൽ അവരുടെ വിജയം ആഘോഷിക്കുകയായിരുന്നു. അവർ വാരിയംകുന്നൻ്റെ മുഖത്തുണ്ടായിരുന്ന രോമങ്ങൾ പിടിച്ച് വലിച്ച് പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഇരുവശത്ത് നിൽക്കുന്ന മുസ്ലിം സ്ത്രീകൾ മാറത്തടിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങൾ മുഴുവൻ യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് എന്ന് പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇത് സുബേദാർ ഗോപാലമേനോൻ പറഞ്ഞ ഈ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ ഇളയ സഹോദരിയായ സരോജിനിയമ്മ അനുസ്മരിക്കുന്നത് പൂർണ്ണമായ ചരിത്രരേഖകളായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചതിരിന്ന് 3:20 സുബൈദാർ കൃഷ്ണപ്പണിക്കർ കുഞ്ഞഹമ്മദ് ഹാജിയെ പട്ടാള കമാൻഡറായിരുന്ന ഹിച്ച്കോക്കിന്റെ മുന്നിൽ ഹാജരാക്കുന്നത്. ജനറൽ ഹെർബർട്ട് ഹംഫ്രി അവിടെ ഉണ്ടായിരുന്നു. DYSP ആയിരുന്ന ആമു ഉണ്ടായിരുന്നു. നാരായണമേനോൻ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരുടെയും മുന്നിൽ വെച്ചുള്ള ചോദ്യം ചെയ്യലിൽ ആണ് വളരെ പ്രസിദ്ധമായ പല പ്രസ്താവനകളും പുറത്തു വന്നിട്ടുള്ളത്. ഈ പ്രസ്താവനകളെ സംബന്ധിച്ചും പലതരം വിവാദങ്ങളുണ്ട്. ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ലെന്നും അന്ന് വളരെ പെട്ടെന്ന് നേർക്കുനേരെ വാരിയംകുന്നനെ വെടിവെച്ചു കൊല്ലുകയാണ് ഉണ്ടായത് എന്നും പറയുന്ന ചില ആളുകളുണ്ട്. എന്നാൽ ഹിച്ച്കോക്ക് തന്നെ രേഖപ്പെടുത്തിയ ചില പ്രസ്താവനകളുണ്ട്. ബ്രിട്ടീഷ് ചരിത്രകാരനായ ഹിച്ച്കോക്ക് തന്നെ രേഖപ്പെടുത്തിയ ചില വാരിയംകുന്നന്റെ പ്രസ്താവനകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ സ്വയംഭരണത്തിന് വേണ്ടിയാണ് പോരാടിയത്, അത് നേടുകയും ചെയ്തു. ജില്ലാ ഉദ്യോഗസ്ഥന്മാർ കൊല്ലപ്പെട്ടു, കലക്ടറും പട്ടാളവും പലായനം ചെയ്തു, ജനങ്ങൾ സ്വയംഭരണത്തിൽ സന്തുഷ്ടരാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ സന്ദർഭത്തിലാണ് ഞാൻ നേതൃത്വം ഏറ്റെടുത്തത് എന്ന് വാരിയംകുന്നൻ വ്യക്തമാക്കുന്നുണ്ട്. പട്ടാള കോടതിയാണ് ഹാജിയെ വിചാരണ ചെയ്യുന്നത്. അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലാൻ വിധിക്കുന്നുണ്ട്. വെടിവെച്ചു കൊല്ലാൻ വിധിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു തുർക്കിത്തൊപ്പിയാണ് തലയിൽ വെച്ചിരുന്നത് എന്ന് കണ്ണൻമേനോൻ അദ്ദേഹത്തിന്റെ അനുസ്മരണക്കുറിപ്പിൽ ഓർമ്മിക്കുന്നുണ്ട്. വെടിവെച്ചു കൊല്ലുന്നു എന്നറിഞ്ഞപ്പോൾ എന്താണ് അന്ത്യാഭിലാഷം എന്ന്
ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന മറുപടി, ഞങ്ങൾ മാന്യമായ മരണം ആഗ്രഹിക്കുന്ന ഒരു ജനവിഭാഗമാണ്. കണ്ണുകൾ മൂടിക്കെട്ടുന്നതും പിന്നിൽ നിന്ന് വെടിവെക്കുന്നതും നിങ്ങളുടെ രീതിയാണ്. എന്നെ മുന്നിൽ നിന്ന് വെടിവെക്കണമെന്ന് പട്ടാള കോടതി മുമ്പാകെ അപേക്ഷിക്കുന്നു. ഇത് രേഖയുള്ളതാണ്. ഇത്രമാത്രമാണ് യഥാർത്ഥത്തിൽ പൂർണ്ണമായ രേഖയുള്ളത് എങ്കിലും ഈ രേഖ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. കോടതി അഭ്യർത്ഥന സ്വീകരിക്കുന്നു. അതുപ്രകാരം ജനുവരി 29 രാവിലെ 10 ഹാജിയെ പട്ടാളം കൊണ്ടുവന്ന് കോട്ടക്കുന്നിൻ്റെ വടക്കേ പിരിവിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. വെടിവെച്ച് കൊന്നതിന് ശേഷം ശരീരം പോലും പുറത്തേക്ക് വിട്ടുകൊടുക്കുന്നില്ല. പെട്രോൾ ഒഴിച്ച് ശരീരം എന്തൊക്കെയോ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് കത്തിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത്. വാര്യംകുന്നൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മുഴുവൻ മനുഷ്യരെയും അക്കാലത്ത് പിടിക്കുകയും പലരും അജ്ഞാതരാകുകയും ചെയ്തു. അജ്ഞാതരാക്കപ്പെട്ട ആളുകളെ പിന്നീട് പല സ്ഥലങ്ങളിൽ വെച്ച് ബ്രിട്ടീഷ് പട്ടാളം കൊന്നുകളഞ്ഞു എന്നാണ് നാം അറിയുന്നത്. എന്തായാലും വാര്യംകുന്നൻ്റെ മരണത്തോടുകൂടി യഥാർത്ഥത്തിൽ മലബാർ കലാപം അവസാനിച്ചു എന്ന് പറയാം. പി കെ ബാലകൃഷ്ണൻ ടിപ്പുവിൻ്റെ വീഴ്ചയെ പറ്റി പറയുന്നത് പോലെ, ശ്രീരംഗപട്ടണത്തെ യുദ്ധത്തിൻ്റെ അവസാന സന്ദർഭത്തിൽ ടിപ്പു വീണു, ബ്രിട്ടീഷ് പതാക പൊങ്ങി എന്നതുപോലെ തന്നെ വാര്യംകുന്നൻ വീണ നിമിഷത്തോടുകൂടി ഒരർത്ഥത്തിൽ മലബാർ കലാപത്തിന് അന്ത്യമായി, തിരശ്ശീല വീണു എന്ന് പറയാവുന്നതാണ്. കലാപാനന്തരം യഥാർത്ഥത്തിൽ ഹിന്ദുക്കളും കഷ്ടപ്പെട്ടിട്ടുണ്ട്, മാപ്പിളമാരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. മാപ്പിള കുടുംബങ്ങൾ എത്രയോ മലബാറിലുടനീളം ക്രൂരമായി കൊള്ളയടിക്കപ്പെടുകയും ബ്രിട്ടീഷ് പട്ടാളം അവിടെയുള്ള മാപ്പിള സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും ചെയ്തതിനെ പറ്റിയുള്ള രേഖകളുണ്ട്. തീർച്ചയായും വാര്യംകുന്നൻ ചരിത്രത്തെ സംബന്ധിച്ച് വളരെ സവിശേഷമായ ഒരു ഏടാണ്. മരണത്തിൻ്റെ തൊട്ടു മുന്നിൽ നിൽക്കുമ്പോൾ പോലും മാപ്പപേക്ഷിക്കാൻ തയ്യാറല്ലാതിരിക്കുകയും മക്കയിലേക്ക് കൊണ്ടുപോകാം, മക്കയിൽ പോയി ജീവിക്കാനുള്ള അവസരം തരാം എന്ന് പറയുമ്പോൾ, പുണ്യദേശമായ മക്കയെ തീർച്ചയായും ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്നു, ഞാനും ബഹുമാനിക്കുന്നു, പക്ഷേ ഈ ഏറനാടാണ് എൻ്റെ ദേശം എന്നും ഈ വീരേതിഹാസങ്ങൾ ഉറങ്ങുന്ന മണ്ണിൽ മരിച്ചു വീഴുകയാണെങ്കിൽ അതാണ് ഞാൻ ഏറ്റവും അഭിമാനകരമായി കരുതുന്നത് എന്നുമുള്ള നിലപാടെടുക്കുകയാണ് യഥാർത്ഥത്തിൽ വാര്യംകുന്നൻ ചെയ്യുന്നത്. വാര്യംകുന്നൻ്റെ ആ നിലപാടിൻ്റെ അവസാനമാണ് അന്ത്യാഭിലാഷം ചോദിക്കുമ്പോൾ പോലും ബ്രിട്ടീഷുകാർ സാധാരണ അന്ന് വെടിവെച്ച് കൊല്ലുമ്പോൾ ചെയ്യുന്ന മനുഷ്യവിരുദ്ധമായ, തീർത്തും മനുഷ്യത്വഹീനമായ, കണ്ണുകെട്ടി ലജ്ജാവഹമായ രീതിയിൽ പിന്നിൽ നിന്ന് വെടിവെച്ചുള്ള മരണം ഒഴിവാക്കണമെന്നും, കണ്ണു തുറന്ന് എന്നെ മരണത്തിലേക്ക് നയിക്കുന്ന വെടിയുണ്ടയെ നേർക്ക് നേരെ കണ്ടുവേണം എനിക്ക് മരണം സ്വീകരിക്കാൻ എന്ന ഹാജിയുടെ നിലപാടുണ്ടാവുന്നത്. മറുവശത്ത് പലതവണ ആൻഡമാനിൽ നിന്ന് മാപ്പെഴുതി കൊടുത്തും പലതവണ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഉണ്ടായിരുന്ന അനേകമനേകം പോരാളികളുടെ പേര് പറഞ്ഞുകൊടുത്തും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടും ഇരുന്ന എത്രയോ നേതാക്കളുടെ ഇന്ത്യയിലെ ചരിത്രം നാം ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. ബ്രിട്ടീഷുകാരുടെ ഷൂസിൻ്റെ സ്വാദറിഞ്ഞ മനുഷ്യരുടെ ചരിത്രം നാം ഓർക്കേണ്ടതാണ്. അതിനിടയ്ക്ക് ആ ചരിത്രത്തിനെ എല്ലാം പിന്തള്ളുന്ന ഉജ്ജ്വലമായൊരു സമരാധ്യായമായി വാര്യംകുന്നൻ ഉയർന്നു നിൽക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് വാര്യംകുന്നൻ എന്ന സ്മരണ തീർച്ചയായും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ബെന്യാമീൻ പറയുന്ന ഘോരമായ ആപത്തിൻ്റെ നിമിഷത്തിൽ കയ്യെത്തിപ്പിടിക്കുന്ന ഓർമ്മയായി നമുക്കൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല.